എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരു ദിവസത്തിൽ തന്നെ ഏറ്റവും നല്ല മൂവ്മെൻ്റ് ഉണ്ടാകുന്ന സമയങ്ങൾ ഏതൊക്കെയാണ്, എപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ടും ട്രേഡ് ചെയ്യേണ്ടത്, ബാക്കിയുള്ള സമയങ്ങളിൽ ട്രേഡ് ചെയ്യരുത് എന്നല്ല, കൂടുതലായിട്ടും എപ്പോഴാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്, ഏറ്റവും നല്ല പൊസിഷനുകൾ ഏത് സമയത്താണ് നമ്മൾ എടുക്കേണ്ടത്, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളൊരു കോമൺ ആയിട്ടുള്ള സംശയമാണ്. ഗോൾഡിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് ഗോൾഡിൽ മാത്രം ട്രേഡ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാകും, അവർക്ക് ഈ സമയം ഒന്ന് അറിഞ്ഞു കിട്ടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടെ നിങ്ങൾ കാണുന്നത് ഈ ചാർട്ട് എന്ന് പറയുന്നത് USD ഇൻഡെക്സ് ആണ്. US ഡോളർ ഇൻഡെക്സിൻ്റെ 15 മിനിറ്റ് ചാർട്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈവ് മാർക്കറ്റാണ്, July 6 ലൈവ് മാർക്കറ്റാണ്. 15 മിനിറ്റിൻ്റെ US ഡോളർ ഇൻഡെക്സിൻ്റെ ചാർട്ടാണിത്. അപ്പോൾ ഇത് അക്കൗണ്ട് ലോഗിൻ ചെയ്തിരിക്കുന്നത് FXTM എന്നുള്ള ബ്രോക്കറിലാണ്. FXTMൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. റിപ്പീറ്റായിട്ട് പറയുന്ന കാര്യമാണ്, ലൈവ് അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും FXTMൽ തന്നെ ലൈവ് അക്കൗണ്ട് എടുക്കുക. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മുന്നേയുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു USD ഇൻഡെക്സ് നോർമലി നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരിക്കില്ല. മാർക്കറ്റ് വാച്ചിലേക്ക് പോയി, മാർക്കറ്റ് വാച്ച് എന്ന സെക്ഷനിലേക്ക് പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സിമ്പിൾസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് സിമ്പിൾസ് കൊടുത്തു കഴിഞ്ഞാൽ നോക്കിയാൽ ഇങ്ങനൊരു വിൻഡോ വരും. അവിടെ ഈ FX ഇൻഡെക്സസ് നോക്കിയേ, FX ഇൻഡെക്സസ് എന്നുള്ളടുക്ക ക്ലിക്ക് ചെയ്ത് ആ ഡ്രോപ്പ് ഡൗൺ മെനു വന്നു കഴിഞ്ഞാൽ നോക്കിയേ, താഴെ USD ഇൻഡെക്സ്, NZD ഇൻഡെക്സ് അത്തരത്തിലെ ഇൻഡെക്സുകളുടെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണും. ഒരു കറൻസിയുടെ മൂവ്മെൻറ്റ് നോക്കാൻ വേണ്ടിയിട്ട്, അതായത് കറൻസി സ്ട്രോങ് ആണോ വീക്ക് ആണോ അതിൻ്റെ മൂവ്മെൻറ്റൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡെക്സുകൾ പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ ട്രേഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് മുന്നോട്ടേക്ക് പഠിക്കാം. ഇവിടെ നിങ്ങൾ USD ഇൻഡെക്സ് ക്ലിക്ക് ചെയ്ത് ഷോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ഓൾറെഡി ആഡഡ് ആയതുകൊണ്ടാണ് ഷോ കാണാത്തത്, ആ ഷോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് USD ഇൻഡെക്സ് മാർക്കറ്റ് വാച്ചിലേക്ക് ആഡാകും. ഇനി നമുക്ക് ഏതൊക്കെയാണ് സമയങ്ങൾ നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കുന്നത് നിർബന്ധമായിട്ട് ന്യൂയോർക്ക് ടൈം എത്രയാണെന്നും നിങ്ങളുടെ ഈ ചാർട്ടിൽ കാണുന്ന ടൈം എത്രയാണെന്നും അത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. എന്ത് ചെയ്യുക, ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് 1 മിനിറ്റിൻ്റെ ചാർട്ട് ഓപ്പൺ ആക്കുക, 1 മിനിറ്റിൻ്റെ ചാർട്ട് ഓപ്പൺ ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാൻഡിലിൻ്റെ സമയം എത്രയാണെന്ന് നോക്കുക. നോക്കിയേ, 10:07 എന്നാണ് കാണിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ കാൻഡിൽ കാണിക്കുന്നത് 10:07 എന്നുള്ള സമയമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, അതേസമയം ഗൂഗിളിൽ പോയിട്ട് ന്യൂയോർക്ക് ടൈം നൗ എന്ന് സെർച്ച് ചെയ്യുക. ന്യൂയോർക്ക് ടൈം നൗ എത്രയാണെന്ന് സെർച്ച് ചെയ്യുക. 3:07 ഇപ്പോൾ ന്യൂയോർക്ക് ടൈം എന്ന് പറയുന്നത്. നമ്മുടെ മെറ്റാ ട്രേഡർ ഫോറിൻ്റെ പ്ലാറ്റ്ഫോമാണിത്. MT4 കറണ്ട് കാൻഡിൽ എന്ന് പറയുന്നത് 10:07, ഇപ്പോൾ 10:08. നേരത്തെ കണ്ടത് നമ്മൾ ന്യൂയോർക്ക് ടൈം എത്രയായിരുന്നു, 3:07, ഇപ്പോൾ 3:08. അപ്പോൾ 10:08 3:08 ന്യൂയോർക്ക് ടൈം 3:08 എന്ന് പറയുന്നത് ഈ ഒരു ചാർട്ടിൽ, നിങ്ങളുടെ ചാർട്ടിൽ എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കുക. ഈ ഒരു ചാർട്ടിൽ 10:08, അതായത് 7 മണിക്കൂർ മുന്നിലാണ് ചാർട്ട് ഇപ്പോൾ ഉള്ളത്. ന്യൂയോർക്ക് ടൈമിനെ അപേക്ഷിച്ച് ഈ ചാർട്ടിൽ കാണിക്കുന്ന സമയം എത്രയാണ്, 7 മണിക്കൂർ മുന്നിലാണ്. ആ ഒരു ഡിഫറൻസ് ആദ്യം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കാണുന്ന കാൻഡിലിൻ്റെ ഒക്കെ സമയം നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ന്യൂയോർക്ക് ടൈം വെച്ചിട്ട്. അതായത് നോക്കി, ഇവിടെ ഇപ്പോൾ 9:30 കാൻഡിലാണ്. 9:30 കാൻഡിലാണെങ്കിൽ ന്യൂയോർക്ക് ടൈം എത്രയായിരിക്കും, അത് 7 മണിക്കൂർ പിന്നിലായിരിക്കില്ലേ. ഈ ചാർട്ട് 7 മണിക്കൂർ മുന്നിലാണ്, ഇവിടെ 9:30 ആയതുകൊണ്ട് 7 മണിക്കൂർ പിന്നിലായിരിക്കും. അതായത് 2:30 ആയിരിക്കും ന്യൂയോർക്ക് ടൈം എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ കാൻഡിലിൻ്റെ എത്രയാണ്, 2:30 ആയിരിക്കും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ സമയം നോക്കാൻ വേണ്ടി പോകുന്നത്. നോക്കിയേ, ഈ ഒരു ചാർട്ടിൽ, നമ്മൾ ഒരു ദിവസത്തെ ചാർട്ടിൽ നമുക്ക് പ്രധാനമായിട്ട് 2 കിൽ സോണുകളാണുള്ളത്. നമ്മളതിനെ കിൽ സോൺ എന്നാണ് പറയുക. 2 കിൽ സോണുകളാണുള്ളത്. പ്രൈസ് ആക്ഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് 2 കിൽ സോണുകളാണുള്ളത്. ഏതൊക്കെയാണത്? ന്യൂയോർക്ക് ടൈം വെച്ചിട്ടാണ് പറയുന്നത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്, ഞാനീ പറയാൻ പോകുന്ന ടൈമുകൾ ന്യൂയോർക്ക് ടൈം ആയിരിക്കും. ന്യൂയോർക്ക് ടൈം വെച്ചിട്ടാണ് പറയുന്നത്. ന്യൂയോർക്ക് ടൈം 2 മുതൽ 5 വരെയാണ് 1-ാമത്തെ കിൽ സോൺ. 2 മുതൽ 5 വരെ ന്യൂയോർക്ക് ടൈം 2 മുതൽ 5 വരെ എന്ന് പറയുമ്പോൾ ഈ ഒരു ചാർട്ടിൽ അത് എത്രയായിരിക്കും ടൈം? 7 മണിക്കൂർ മുന്നിലല്ലേ. 2 മുതൽ 5 വരെ എന്ന് പറയുമ്പോൾ 2നോട് 7 കിട്ടിയ 9ഉം 5നോട് 7 കൂട്ടിയ 12ഉം. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ 9 മുതൽ 12 വരെ ന്യൂയോർക്ക് ടൈം 2 മുതൽ 5 വരെ. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ 9 മുതൽ 12 വരെ, അതാണ് 1-ാമത്തെ കിൽ സോൺ എന്ന് പറയുന്നത്. നമുക്ക് മാർക്ക് ചെയ്യാം. എങ്ങനെ മാർക്ക് ചെയ്യാം? ഇവിടെ ഒരു ടൂള് കാണുന്നില്ലേ, ഡ്രോ വെർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞിട്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. നോക്കി, ഇവിടെ ഇപ്പോൾ സമയം കാണിച്ചു തരും. ഇതിപ്പോൾ 9:45, അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രോ ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ വേണമെങ്കിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ പറഞ്ഞത് എത്രയാണ്, 9 മുതൽ 12 വരെ. ന്യൂയോർക്ക് ടൈം 2 മുതൽ 5 വരെ. അപ്പോൾ ഇവിടെ എത്രയാണ്, 7 മണിക്കൂർ മുന്നിൽ, 9 മുതൽ 12 വരെ. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ ആഡ് ആക്കുക. നിങ്ങൾക്ക് ഇനി ആഡ് ആക്കണമെങ്കിൽ, ഒരു വെർട്ടിക്കൽ ലൈൻ കൂടി ഇവിടെ വേണമെങ്കിൽ ഇവിടെ പിന്നെയും പോയിട്ട് ക്ലിക്ക് ചെയ്യണമെന്നില്ല. എന്ത് ചെയ്യുക,
അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കീബോർഡിലെ കൺട്രോൾ ഒന്ന് ഹോൾഡ് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. കൺട്രോൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഒന്ന് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഒരു കോപ്പി കൂടി നിങ്ങൾക്ക് കിട്ടും, അതേ ലൈൻ്റെ ഒരു കോപ്പി കൂടി കിട്ടും. ഓക്കെ, എവിടെയാണ് വെക്കേണ്ടത്? 12 9 മുതൽ 12 വരെ. അപ്പോൾ 9 മുതൽ 12 വരെ എന്നുള്ള ഈ ഒരു സോണാണ് ഒന്നാമത്തെ കിൽ സോൺ. നോക്കിയേ, കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയേ, ആ ഒരു സോണിന് മുന്നേയും ആ ഒരു സോണിലുള്ള മൂവ്മെൻ്റ് നിങ്ങൾ നോക്കിയേ, ഈ ഒരു സോണാണ് ഒന്നാമത്തെ കിൽ സോൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കിൽ സോൺ ഏതാണ്? രണ്ട് കിൽ സോണുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഏതാണ്? ന്യൂയോർക്ക് ടൈം 7 മുതൽ 10 വരെയാണ്. ന്യൂയോർക്ക് ടൈം 7 മുതൽ 10 വരെ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് ടൈം ഉണ്ടാകുക? 7 മണിക്കൂർ മുന്നിലല്ലേ. നിങ്ങളുടെ സെർവറിൻ്റെ കാര്യം, നിങ്ങളുടെ ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കാര്യം നിങ്ങൾ നോക്കണേ. ഇവിടെ ഞാൻ ഈ കാണിക്കുന്ന പ്ലാറ്റ്ഫോം പ്രകാരം 7 മണിക്കൂർ മുന്നിലാണ്. അപ്പോൾ ന്യൂയോർക്ക് ടൈം 7 മുതൽ 10 വരെ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 14 മുതൽ 17 വരെയാണ്. 14 മുതൽ 17 വരെയാണ്. നോക്കാം നമുക്ക് എന്ത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിനിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? കൺട്രോൾ ഞെക്കി പിടിക്കുക. ആ ഒരു വെർട്ടിക്കൽ ലൈനെ സെലക്ട് ചെയ്ത് കൺട്രോൾ ഞെക്കി പിടിക്കുക. എന്നിട്ട് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ, നോക്കി ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ അതേപോലത്തെ ഒരു കോപ്പി കിട്ടും. എവിടെയായിരുന്നു വെക്കേണ്ടത്? 14 മുതൽ 17 വരെ. 14 മുതൽ 17 വരെയാണ് വെക്കേണ്ടത്. 14 എവിടെയുള്ളത്? നോക്കി ഇവിടെയാണ് 14 ഉള്ളത്. അപ്പോൾ ഒരു കോപ്പി കൂടി നമുക്ക് വെർട്ടിക്കൽ ലൈൻ്റെ വേണം. എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ ഞെക്കി പിടിക്കുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, വലിക്കുന്നു, സൈഡിലേക്ക് വലിക്കുന്നു. നോക്കിയേ, 17 വരെ, 14 മുതൽ 17 വരെ. ഇതാണ് രണ്ട് സോണുകൾ എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടി ക്ലിയറായിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക്? ഇവിടെ ഇപ്പോൾ റെക്ടാംഗിൾ ടൂള് കാണുന്നില്ല, ഡ്രോ റെക്ടാംഗിൾ ടൂള് എന്ന് കാണുന്നുണ്ട്. ഇവിടെ ടൂള് കാണുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കസ്റ്റമൈസ് കൊടുത്തു കഴിഞ്ഞാൽ നോക്കിയേ ഇവിടെയുള്ള ടൂളുകളൊക്കെ ഏതൊക്കെയാണുള്ളത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏഡാക്കാനൊക്കെ പറ്റും. ഞാൻ ഓൾറെഡി ഏഡാക്കി വെച്ചത് കൊണ്ട് ഇവിടെ റെക്ടാംഗിൾ ടൂളുണ്ട്. നിങ്ങൾക്ക് ഏഡാക്കണമെങ്കിൽ അങ്ങനെ ഏഡാക്കാവുന്നതാണ്. കാണുന്നില്ലെങ്കിൽ റെക്ടാംഗിൾ ടൂള് സെലക്ട് ചെയ്തിട്ട് എന്താണ്, ഇവിടെ ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. നോക്കിയേ, കൃത്യമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ആ റെക്ടാംഗിൾ ടൂള് സെലക്ട് ചെയ്യുക, ഇവിടെ എന്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുക. നോക്കി, ഇതാണ് നമ്മുടെ രണ്ട് കിൽ സോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് ഈ ഒരു സോണുകളിലാണ്. ഏതൊക്കെയാണ്? ന്യൂയോർക്ക് ടൈം 2 മുതൽ 5 വരെ. ഈ ടൈം നിങ്ങൾ നോക്കേണ്ട, നിങ്ങളുടെ സെർവറുടെ ടൈം നോക്കുക, നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൻ്റെ ടൈം നോക്കുക. ന്യൂയോർക്ക് ടൈം 2 മുതൽ 5 വരെയും ന്യൂയോർക്ക് ടൈം 7 മുതൽ 10 വരെയും. ഇതാണ് രണ്ട് സോണുകൾ എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം എന്താണ് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിരുന്നു. നോക്കിയേ, അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇതൊരു സോണാണെന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ ഒന്നാമത്തെ സോണാണ്. ഇതെന്താണ് നമ്മുടെ രണ്ടാമത്തെ സോണാണെന്ന് വിചാരിക്കുക. ഇത് രണ്ട് സോണുകളാണെന്ന് വിചാരിക്കുക. ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് പറഞ്ഞത്, ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ ഇപ്പം എന്താണ്, മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ പോയി, ഇവിടെ ഇങ്ങനെ മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് ഇവിടെ നിന്ന് താഴേക്ക് വന്നു എന്ന് വിചാരിക്കുക. താഴേക്ക് വന്നു, ഇവിടെ നിന്ന് എന്താണ് മാർക്കറ്റ് ഇങ്ങനെ താഴേക്ക് വന്നിട്ടുണ്ട്. ഇതെന്താണ്? നമ്മുടെ ആദ്യത്തെ കിൽ സോണാണ്, ഇത് രണ്ടാമത്തെ കിൽ സോണാണ്. അപ്പോൾ ആദ്യത്തെ കിൽ സോണിൽ ഇങ്ങനെ മുകളിലേക്ക് പോയ മാർക്കറ്റ് അവിടെ ഒരു ഹൈ ഉണ്ടാക്കിയിട്ട്, ആ ഒരു സോണിലൊരു ഹൈ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് ഇങ്ങനെ താഴേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഇനി സാധാരണ സംഭവിക്കുന്നൊരു കാര്യമാണ്, ഒന്നുകിൽ എന്താണ്, ഈ ഒരു സോൺ അവസാനിക്കുമ്പോൾ തിരിച്ചൊരു റീട്രേസ്മെൻറ്റ് ഉണ്ടാകും. ആ ഒരു മൂവ്മെൻറ്റിന് ശേഷം തിരിച്ചൊരു റീട്രേസ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്താണ്, ഇവിടെ തന്നെ നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ തിരിച്ച് മറ്റൊരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ, ഈ ഒരു കിൽ സോണിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ കിൽ സോണിൻ്റെ അവസാനത്തോടെയാണ് മറ്റൊരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത. അതായത് റീട്രേസ്മെൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത ഇവിടെ നിന്നാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്, അതായത് ഈ ഒരു കിൽ സോൺ അവസാനിക്കുമ്പോൾ ഇവിടെയാണ് ഒരു റീട്രേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് വിചാരിക്കുക. ഇവിടെ ഇപ്പോൾ ഇങ്ങനൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ എന്താണ് താഴെ ഒരു റീട്രേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ പോകുന്ന മാർക്കറ്റ് ഇങ്ങനെ ഇങ്ങനെ താഴേക്കൊക്കെ വന്ന്, മുകളിലേക്കൊക്കെ പോയി താഴേക്കൊക്കെ വന്ന് അടുത്ത കിൽ സോണിലേക്ക് എത്തി. അടുത്ത കിൽ സോണിലേക്ക് എത്തുന്ന മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ ശ്രമിച്ച് താഴേക്ക് വന്ന് വീണ്ടും ഒരു മുകളിലേക്കുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ, ശ്രദ്ധിച്ച് കേൾക്കുക, പ്രൈസ് ആക്ഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ റീട്രേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, മാർക്കറ്റിങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ പോയി നമ്മുടെ അടുത്ത കിൽ സോണിൽ വരെ എത്തി. നോക്കിയേ, കിൽ സോണ് കയറി മുകളിലേക്കൊരു മൂവ്മെൻറ്റിന് ശ്രമിച്ച് താഴേക്ക് വന്നു. അവിടെ എന്താ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഫോൾ ഉണ്ടായിരിക്കുന്ന ആ ഒരു റെഡ് ക്യാൻഡിൽ, തീർച്ചയായിട്ടും അവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടായിരിക്കുമല്ലോ, റെഡ് ക്യാൻഡിലായിരിക്കുമല്ലോ താഴേക്ക് ഫോളായിട്ടുണ്ടാകുക. ആ ഒരു റെഡ് ക്യാൻഡിൽ അവിടെ ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു റെഡ് ക്യാൻഡിൽ ഏതാണെന്ന് നിങ്ങൾ നോക്കുക. അതിൻ്റെ ആ ഒരു സോണ് നോക്കുക, അതിൻ്റെ ആ ഒരു ഹൈ നിങ്ങൾ മാർക്ക് ചെയ്യുക. ആ ഒരു റെഡ് കാൻഡിലിൻ്റെ ഹൈ നിങ്ങൾ മാർക്ക് ചെയ്യുക.
അങ്ങനെ നിങ്ങൾ മാർക്ക് ചെയ്യുക. അങ്ങനെ മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ നോക്കിയാൽ ഒരു റെഡ് കാൻഡിൻ്റെ ഹൈ മാർക്ക് ചെയ്തിട്ട് ഇതിനി എന്താണ് ഒരു സപ്പോർട്ടായിട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെ ഒരു സപ്പോർട്ടായിട്ട് എടുത്തിട്ട് ഈ ഒരു സോണിലാണ്, ഈ ഒരു കിൽ സോണിലാണ് പറയുന്നത്, നെക്സ്റ്റ് കിൽ സോണിൽ അതിനൊരു സപ്പോർട്ടായിട്ട് എടുത്ത് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് വളരെ നല്ലൊരു എൻട്രി നിങ്ങൾക്ക് കിട്ടുന്നതാണ്, അവിടെ നല്ലൊരു മൊമെൻറ്റവും ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ഇത് സാധാരണയായിട്ട് റിപ്പീറ്റായിട്ട് വരുന്നൊരു പാറ്റേണാണ്. ഇത് നിങ്ങൾ തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കും, ഒരുപാട് എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാത്ത, അങ്ങനെ എക്സാമ്പിൾ കാണിച്ചു തരുമ്പോൾ നിങ്ങളിത് ടെസ്റ്റ് ചെയ്ത് നോക്കത്തില്ല, നിങ്ങൾ തന്നെ വരച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അവിടെ നിങ്ങൾ കാണാൻ പോകുന്ന മറ്റൊരു കാര്യം കൂടി ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇവിടെ എന്താണ് ഈ ഒരു കാൻഡിൽ, ഞാൻ പറഞ്ഞു ഇവിടെ ഒരു റെഡ് കാൻഡിൽ ഉണ്ടായിരിക്കുന്നു പറഞ്ഞു, ഇവിടെ ഒരു റെഡ് കാൻഡിൽ ഉണ്ടായിരിക്കുന്നു പറഞ്ഞു, അതായത് ഈ ഒരു റെഡ് കാൻഡിലാണ് അവിടെ താഴേക്കുള്ളൊരു ഫോൾ തുടങ്ങി വെച്ചിട്ടുണ്ടാകുക. ആ ഒരു റെഡ് കാൻഡിലെ ഹൈ നോക്കുക, ആ ഒരു റെഡ് കാൻഡിലിൻ്റെ ഹൈ നോക്കുക. അതുപോലെ എന്താണ് ഇവിടെ ഒരു ഗ്രീൻ കാൻഡിൽ ഉണ്ടായിരിക്കും, ഇവിടെ ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ഒരു ഗ്രീൻ കാൻഡിൽ ഉണ്ടായിരിക്കും, ഏതെങ്കിലും തരത്തിലുള്ള ഒരു എയറോ ബാറോ ഒരു 180 ബാറോ ഏതെങ്കിലും തരത്തിലൊരു ഗ്രീൻ ബാർ ഉണ്ടായിരിക്കും, അതിൻ്റെ ലോവും നോക്കുക. നിങ്ങളിങ്ങനെ വരച്ചു നോക്കുന്നുണ്ടെങ്കിലും, അതായത് ഈ ഒരു സപ്പോർട്ട് വരച്ചു നോക്കുന്നുണ്ടെങ്കിലും, ഇല്ലെങ്കിലും എന്ത് നോക്കുക, ഈ ഒരു ലോവും നോക്കുക, ഈ ഒരു ഹൈയും നോക്കുക. ഈ ഒരു സപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ കാണും എന്താണ് ഈ ഒരു ഹൈയും ഈ ഒരു ലോവും എന്താണ് ഏകദേശം എക്സാക്ട്ലി സെയിം ആയിരിക്കും, എക്സാക്ട്ലി സെയിം ആയിരിക്കും. എങ്ങനെയായത് നോക്കുക, നിങ്ങളിവിടെ നോക്കിയാൽ ഈ ഒരു ഗ്രീൻ കാൻഡിലിൻ്റെ മുകളിൽ ഇങ്ങനെ പോയിൻറ്റർ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെ നോക്കുക, നോക്കി ഈ ഡീഫോൾട്ട് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് കോളങ്ങൾ കാണുന്നില്ലേ, അവിടെ നോക്കുക, നോക്കിയേ ഈ ഒരു ഗ്രീൻ കാൻഡിൻ്റെ മുകളിൽ വെച്ചിട്ട് അവിടെ നോക്കുക, എന്താ കാണുന്നത്, OHLC എന്ന് കാണുന്നില്ലേ, ഓപ്പൺ പ്രൈസ്, ഹൈ പ്രൈസ്, ലോ പ്രൈസ്, ക്ലോസ്, അതാണ് OHLC എന്ന് പറയുന്നത്, ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ് എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ കാൻഡിലിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഏത് കാൻഡിലാണോ മെഷർ ചെയ്യേണ്ടത്, അതായത് ഈ കാൻഡിലും ഈ കാൻഡിലുമാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, അപ്പോൾ ആ കാൻഡിലുകളുടെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ആ ലോവും ഹൈ അവിടെ കാണിച്ചു തരും. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കാൻഡിലിൻ്റെ മുകളിൽ വെച്ചിട്ട് എച്ച് എത്രയാണ് കാണിക്കുന്നത്, ഇവിടെ ഹൈ എത്രയാണ് കാണിക്കുന്നത് നോക്കുക, അതുപോലെ തന്നെ ഈ ഒരു കാൻഡിലിൻ്റെ മുകളിൽ വെച്ചിട്ട് ലോ എത്രയാണ് കാണിക്കുന്നത് നോക്കുക. എക്സാക്റ്റ് സിമിലർ കാണിക്കാൻ തന്നെയാണ്, എക്സാക്റ്റ് സിമിലർ ആയിരിക്കും. ഇവിടെ ഇപ്പോൾ ഹൈ എന്ത് കാണിക്കുന്നു, ഇവിടെ ഇപ്പോൾ ഹൈ കാണിക്കുന്നത് ഈ ഒരു ഇവിടെ കാണിക്കുന്ന നമ്പറാണെന്ന് വിചാരിക്കുക, 1.19940 അതാണ് ഇവിടെ ഹൈ കാണിക്കുന്നത്. അതേ നമ്പറായിരിക്കും ഇവിടെ വന്ന ലോവും കാണിക്കുക, ഏത് കാണിക്കും, ഏകദേശം അതേ നമ്പറായിരിക്കും. ഇവിടെ ഇപ്പോൾ 1.9940 ആണെങ്കിൽ ഇവിടെ എന്താണ് ചിലപ്പോൾ 1.9938 ആയിരിക്കും, അല്ലെങ്കിൽ 1.993 ആയിരിക്കും, ഏകദേശം എക്സാക്റ്റ് സിമിലർ നമ്പറാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രൈസ് ആക്ഷനുകളാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് പ്രൊഫഷണൽ ട്രേഡേഴ്സൊക്കെ എൻട്രി എടുക്കുന്നത് പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള പ്രൈസ് ആക്ഷനുകൾ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള നമ്പറുകൾ അവിടെ വരുന്നത്. ഇവിടെ വരുന്ന നമ്പർ തന്നെ ഈ ഹൈ തന്നെ കൃത്യമായിട്ട് അവിടെ ലോ വരുന്നത് എന്തുകൊണ്ടാണ്, ഇത്തരത്തിലുള്ള വലിയ പ്രൊഫഷണൽ ട്രേഡേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് എൻട്രി എടുക്കുന്നത് ഇത്തരത്തിലുള്ള സെറ്റപ്പുകൾ വെച്ചിട്ടാണ്. അപ്പോൾ അതിലൊരു ഉദാഹരണം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത്, ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ USD ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു, ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞു, കിൽ സോണുകൾ കണ്ടു കഴിഞ്ഞു, അവിടെ ശ്രദ്ധിക്കണം ഞാനിപ്പോൾ പറഞ്ഞു. ഇനി എന്താണ് നമുക്ക് ഗോൾഡിൻ്റെ കാര്യത്തിൽ നോക്കാം. ഗോൾഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യം എന്താണ്, US ഡോളറിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മിക്ക സമയങ്ങളിലും ഗോൾഡ് ആക്ട് ചെയ്യുക, ഗോൾഡ് മൂവ് ചെയ്യുക. അപ്പോൾ എന്താണ് നമുക്ക് USD ഇൻഡെക്സിൻ്റെ ആ ഒരു കിൽ സോൺ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് ഗോൾഡിൻ്റെ കിൽ സോണും അത് തന്നെ ആയിരിക്കില്ലേ. കാരണം എന്താണ് USD ഇത്തരത്തിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ, USD ഇൻഡെക്സിൽ ഇത്തരത്തിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഗോൾഡിൽ എന്താണ് നേരെ ഓപ്പോസിറ്റ് മൂവ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ, സാധ്യതയുണ്ട്, വളരെ കൂടുതലുമാണ്. എല്ലാ സമയത്തും അങ്ങനെ മൂവ്മെൻറ്റ് ഉണ്ടാകും എന്നല്ല പറയുന്നത്, ഗോൾഡിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം US ഡോളറുമായിട്ട് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് US ഡോളറിൽ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഗോൾഡിൽ നേരെ ഓപ്പോസിറ്റ് മൂവ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതേ കിൽ സോണ് ഗോൾഡിലും വരും, തീർച്ചയായിട്ടും അതേ കിൽ സോണ് തന്നെയാണ് ഗോൾഡിലും വരിക. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ കിൽ സോണ്. ന്യൂയോർക്ക് ടൈം 2 മുതൽ 5 വരെ, അതായത് NDA ചാർട്ടിൽ 9 മുതൽ 12 വരെ, 9 മുതൽ 12 വരെ നമുക്ക് വരച്ച് നോക്കാം. ഇവിടെ ഇപ്പോൾ എത്രയാണ്, 10:30 ആണുള്ളത്. 9 മുതൽ 12 വരെ ഇതാണ് 9 എന്ന് പറയുന്നത്, നോക്കിയേ ഇതാണ് 9 എന്ന് പറയുന്നത്. 9 മുതൽ 12 വരെയാണ് വേണ്ടത്. എന്ത് ചെയ്യുക, കൺട്രോൾ ഞെക്കി പിടിക്കുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകുന്നു, 12 പോകുന്നു. 9 മുതൽ 12 വരെയാണ് ഒന്നാമത്തെ കിൽ സോൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കിൽ സോൺ ഏതാണ്, ന്യൂയോർക്ക് ടൈം 7 മുതൽ 10 വരെ. എന്ന് വെച്ചാൽ ഈ ഒരു ചാർട്ടിലെ ടൈം എത്രയാണ്, 14 മുതൽ 17 വരെ. 14 മുതൽ 17 വരെ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ ഞെക്കി പിടിക്കുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകുന്നു, 14 മുതൽ 17 വരെ. 17 കൂടി മാർക്ക് ചെയ്യാം. 14 മുതൽ 17 വരെ ഇതാണ് രണ്ട് കിൽ സോണുകൾ എന്ന് പറയുന്നത്. ആ റെക്ടാങ്കിൾ ടൂൾ ഉപയോഗിച്ചൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം.
ഇതാണ് ഒന്നാമത്തെ കിൽ സോൺ എന്ന് പറയുന്നത്, ഇതാണ് രണ്ടാമത്തെ കിൽ സോൺ. നോക്കി നിങ്ങൾ എന്താ ഇവിടെ കാണുന്നത്, നേരത്തെ US ഡോളറിൻ്റെ കാര്യത്തിൽ കിൽ സോണിൽ എന്താണോ കണ്ടത് അത് തന്നെയല്ലേ ഇവിടെ കാണുന്നത്. നോക്കിയേ നോക്കി ആ ഒരു മൂമെൻറ്റ് നോക്കിയേ, അവിടെ വരെ സൈഡ് വേസ് പോലെ പോയ ഒരു മാർക്കറ്റ് കിൽ സോണിൽ എത്തിയപ്പോൾ എന്ത് മൂമെൻറ്റ് ഉണ്ടായിരിക്കുന്നത്, US ഡോളറിൽ ആ കിൽ സോണിൽ എൻ്റർ ചെയ്തപ്പോൾ മുകളിലേക്ക് ശക്തമായിട്ടുള്ള പമ്പിങ് ഉണ്ടായിട്ട്. നോക്കിയേ ഗോൾഡിൽ എന്താണ്, അതേ കിൽ സോണിൽ എൻ്റർ ചെയ്തപ്പോൾ അതേ കിൽ സോണിലാണ് ഗോൾഡിൽ വളരെ ശക്തമായിട്ടുള്ളൊരു ഡൗൺ മൂമെൻറ്റ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം US ഡോളർ സംഭവിച്ച പോലെ തന്നെ ചെറിയൊരു കൺസോളിഡേഷൻ അതിനുശേഷം ഉണ്ടാകുന്നു. കൺസോളിഡേഷൻ ഉണ്ടായിട്ട് എന്താ സംഭവിക്കുന്നത് നോക്കിയേ, അടുത്ത കിൽ സോണിലൊരു ഹൈ ഫോം ചെയ്തിട്ട് ആ കിൽ സോണിൽ നിന്നാണ് നോക്കിയേ താഴേക്ക് ശക്തമായിട്ടുള്ളൊരു മൂമെൻ്റ് ഉണ്ടാകുന്നത്. ശക്തമായിട്ടുള്ളൊരു മൂമെൻറ്റ് സംഭവിച്ചിരിക്കുന്നത് ആ ഒരു കിൽ സോണിൽ തന്നെയാണ്. അപ്പോൾ ഗോൾഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായിട്ടുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട സോൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സോണ് കിട്ടുമ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജി വെച്ചിട്ട് കാൻഡിസ്റ്റിക് പാറ്റേണുകളും പ്രൈസ് ആക്ഷനൊക്കെ വെച്ചിട്ട് നിങ്ങൾ എൻട്രി എടുക്കാവുന്നതാണ്. ഇവിടെയും നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു സോണിൽ എല്ലാ സമയത്തും ഇങ്ങനെ മൂവ്മെൻറ്റ് ഉണ്ടാകും എന്നല്ല പറയുന്നത്, മാർക്കറ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എല്ലാ ദിവസങ്ങളിലും ഇതേ ഡയറക്ഷനിൽ ഒരേ ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് ഉണ്ടാകണം എന്നില്ല, ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് ഉണ്ടാകും. ഇത്തരത്തിൽ നല്ല മൂവ്മെൻറ്റുകൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് ഈ ഒരു സോണിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ബാക്കിയുള്ള സമയങ്ങളിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ബാക്കിയുള്ള സമയങ്ങളിൽ മൂവ്മെൻറ്റ് കിട്ടും, ഇതുപോലെ തന്നെയുള്ള മൂവ്മെൻറ്റുകൾ കിട്ടാനുള്ള സാധ്യത ബാക്കിയുള്ള സമയങ്ങളിലും ഉണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സോണുകളിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ 9:45 ഏകദേശം ആ ഒരു സമയത്താണ് നോക്കി ആ ഒരു ടൈം ലൈന് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സോണിലാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു സോണിലെത്തുമ്പോൾ ആ ഒരു സോണിൽ മാർക്കറ്റ് എത്തുമ്പോൾ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. നല്ല പ്രൈസ് ആക്ഷൻ മൂവ്മെൻറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് കൂടുതൽ ട്രേഡുകൾ നിങ്ങൾ എടുക്കുന്ന കൂടുതൽ ട്രേഡുകളും ഈ ഒരു സോണിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത് ഡോളർ ഇൻഡെക്സ് വെച്ചിട്ട് ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് മാത്രമാണ്. ഡോളർ ഇൻഡെക്സ് ഏതിനെയൊക്കെ സ്വാധീനിക്കുന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. US ഡോളർ വരുന്ന കറൻസി പെയറുകളെയൊക്കെ ആ ഒരു ഡോളർ ഇൻഡെക്സിൻ്റെ ഈ ഒരു ഡോളർ ഇൻഡെക്സിൻ്റെ മൂവ്മെൻറ്റ് സ്വാധീനിക്കും. അതായത് ഇപ്പോൾ ഇവിടെ മുകളിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, ഇവിടെ US ഡി ഇൻഡെക്സ് മുകളിലേക്ക് പമ്പ് ചെയ്ത് പോയിട്ടുണ്ട്. USD ആണ് കറൻസി പേരിൽ ആദ്യം വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, USD ആണ് രണ്ടാമത് വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം, ഇവിടെ XAU USD USD രണ്ടാമതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത് വന്നതുകൊണ്ട് തന്നെ USD പമ്പ് ചെയ്യുമ്പോൾ XAU USD താഴേക്കാണ് വരിക. USD പമ്പ് ചെയ്യുമ്പോൾ XAU USD താഴേക്കാണ് വരിക. നേരെ മറിച്ച് ഒന്നാമതാണ് വന്നതെങ്കിലോ, USD ഒന്നാമതാണെങ്കിലോ, USD CAD പോലെ USD ഒന്നാമതാണ് വന്നതെങ്കിലോ, USD പമ്പ് ചെയ്യുമ്പോൾ ആ ഒരു കറൻസി പേർ എന്താണ് മുകളിലേക്ക് പമ്പ് ചെയ്യും തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിൽ എല്ലാ കറൻസി പെയറുകളെയും ഈ USD ഇൻവോൾവ്ഡ് ആയിട്ടുള്ള USD എന്ന് പറയുന്ന കറൻസി ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ കറൻസി പെയറുകളെയും ഈ ഒരു ഇൻഡെക്സ് തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ മറ്റ് കറൻസി പെയറുകളിലും ഈ ഒരു കിൽ സോണുകൾ യൂസ് ചെയ്യാവുന്നതാണ്. അതാണ് പറഞ്ഞു വന്നത്, മറ്റ് കറൻസി പെയറുകളിലും ഇതേ കിൽ സോൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടത് പ്രൈസ് ആക്ഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഇങ്ങനത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഇപ്പോൾ തന്നെ എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഫോറക്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണം, ഒരു ലൈവ് ഡിസ്കഷൻ ഗ്രൂപ്പൊക്കെ ആയിട്ട് ലൈവായിട്ട് ഡിസ്കഷനൊക്കെ ചെയ്ത് മറ്റുള്ള ട്രേഡേഴ്സുമായിട്ട് ഡിസ്കസൊക്കെ ചെയ്ത് അത്തരത്തിൽ പഠിച്ചു പോയി നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്ത് ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റുകൾ മാത്രം പഠിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഫോറക്സ് ട്രേഡർ ആവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്, ടെലിഗ്രാമിൽ നമ്മളൊരു പ്രീമിയം മെമ്പർഷിപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആദ്യം നിങ്ങൾ ടെലിഗ്രാമിൽ നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ടെലിഗ്രാമിൽ നിങ്ങളുടെ നെയിം തന്നെ വെക്കുക, നിക് നെയിം ഒന്നും വെക്കരുത്. അൺനോൺ എന്നൊക്കെ പറഞ്ഞ് എറർ എന്നൊക്കെ ടെലിഗ്രാം ID വെച്ചിട്ട് ജോയിൻ ചെയ്യാൻ വരുന്നവരുണ്ട്. അത്തരത്തിലുള്ള ID കളൊന്നും ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കില്ല. നിങ്ങളുടെ നെയിം തന്നെ വെക്കുക, നിങ്ങളുടെ നെയിം അല്ലെങ്കിൽ ടെലിഗ്രാം ID എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ നെയിം തന്നെ വെക്കുക. എന്നിട്ട് ആ ഒരു ചാനലിലേക്ക് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പബ്ലിക് ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പുതിയ മെമ്പർഷിപ്പ് ബാച്ചിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.